അസ്സലാമലൈക്കും. അപ്പം ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് ചെറുപയർ കറിയാണ്. നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും നൂൽപുട്ടിൻ്റെ കൂടെയും ഒക്കെ കഴിക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുമായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിൽ ഇപ്പോൾ ചെറുപയർ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് ചെയ്യുന്ന ചെറുപയർ. അപ്പോൾ അത് വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ടുണ്ട്. വെള്ളത്തിലിടാതെ ചെറുപയറാണെന്നുണ്ടെങ്കിൽ മൂന്ന് പാത്രം അതേ അളവിൽ തന്നെ വെച്ചുകൊടുക്കുക. ഏത് പാത്രത്തിലെടുക്കുന്ന അതേ അളവിൽ വെച്ചിട്ട് മൂന്നാല് ദിവസം അടുക്കുക. അപ്പോൾ രണ്ട് ദിവസം അടച്ചാൽ തന്നെ ഒന്ന് കിട്ടും. അപ്പോൾ അതേ അളവിന് രണ്ട് പാത്രം കണ്ടുപിടിച്ചു. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ഈ ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് രണ്ട് വിസല് അപ്പോഴത്തേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഇതൊക്കെ വരുത്തുന്നത്. ഒരു തക്കാളി, ഒരു സവാളി, അതുപോലെ ഒരു ചെറിയ ഉള്ളി, വെളുത്തുള്ളി, രണ്ട് മൂന്ന് പച്ചമുളകൊക്കെ അരിഞ്ഞെടുക്കുകയും ചെയ്തിട്ടൊന്ന് കുക്കറിൽ ഗ്യാസ് വെക്കും. അപ്പോൾ നമ്മളെ ചെറുപയർ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല വെന്തുക്കണ് വെള്ളത്തിലിട്ട് കൊതിർത്തതായ കാരണം നല്ല വെന്തുക്കണ് രണ്ട് പാത്രം വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. വെള്ളത്തിലിടാത്താണെങ്കിൽ മൂന്ന് പാത്രം ഒഴിച്ചാലും ആ വെള്ളം തികയാതെ വരുന്നാലും തികയും. ഇതിപ്പോൾ വെള്ളം ഉണ്ട്, എന്നാലും ഈ വെള്ളത്തിൽ കിടന്നിട്ട് നമുക്ക് ആ സ്ഥലം കിട്ടിട്ട് പിന്നെ റെഡിയാക്കാം. അപ്പോൾ ഞാൻ അതാ നിങ്ങൾക്ക് വേണ്ടതൊക്കെ അരിഞ്ഞ മൂന്ന് വറ്റൻമുളക് എടുത്തിരുന്നു, മൂന്ന് പച്ചമുളക് എടുത്തിരുന്നു, കറിവേപ്പില, തക്കാളി, ചെറിയ ഉള്ളി, ഇഞ്ചി, ഉള്ളി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്തൊന്ന് സാധനമായിട്ടുണ്ട്. അതിനായി ഞാൻ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നാല് ഒരു മൂന്ന് സ്പൂൺ വെച്ചിട്ട് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചെറിയ ഉള്ളിയും ചെറുപയർ കറി വെച്ച നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ പച്ചമുളകും
പച്ചമുളക് ഒന്ന് ചെറുതായിട്ടുള്ള പച്ച ഒന്ന് കൊണ്ട് മാറി കഴിയണം. അങ്ങനെ ചെറുതായി ഒന്ന് മാടിക്കണം. നമ്മുടെ ഈ ഒരു സവാള അരിഞ്ഞത് ഒരു സവാള ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ തക്കാളി ചേർക്കും. തക്കാളി ചെറുതായി ഒന്ന് വാടി വെച്ച് ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ വഴഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്കുള്ള മസാല ചേർക്കാം. അതൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് അപ്പോൾ പച്ചമുളകും മറ്റൊരു മുളകും ഇട്ട കാരണം അധികം എരിവിൻ്റെ ആവശ്യമില്ല. ഒരു അര സ്പൂൺ മുളക് പൊടി ഇടുന്നുള്ളൂ എരിവിൻ്റെ ആവശ്യത്തിന്. അതൊന്ന് അതിൻ്റെ പച്ചമുളക് മാറും. നമുക്ക് അര സ്പൂണ് അതുപോലെ മല്ലി ഇട്ടു. അതിലേക്കൊരു നുള്ളും കൂടി കൂട്ടെടുക്കാം. ഒരു നുള്ള് ഉള്ളി മാറ്റുമ്പോൾ തൊട്ടിന്ന് അപ്പം തന്നെ ഒരു നുള്ളും കൂടി ഇട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ചെറുപയർ, ഈ വെള്ളത്തോർക്കനെ വെച്ച ചെറുപയർ ഇതിക്ക് ഒഴിച്ചു. പിന്നെ വെള്ളം ഇതിക്ക് ഒഴിച്ചു. ഇനി വേറെ വെള്ളം ചേർത്തിട്ട് തിളപ്പിക്കൊന്നും വേണ്ട. വെള്ളം ഇല്ലാതെ ചെറുപയറാണെന്നുണ്ടെങ്കിൽ ഒരക്കപ്പും കൂടി ചേർത്തിട്ട് നല്ലൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ മസാലയൊക്കെ ഇടുന്നിട്ട് ഈ ചെറുപയർ നല്ലൊന്ന് തിളക്കണം. അപ്പോഴാണ് നമ്മളെ ചെറുപയറിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടി എന്തിൻ്റെ കൂടെ ആണെങ്കിലും കഴിക്കാം. അപ്പോൾ അതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ കറി നല്ല തിളച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് പാത്രത്തിന് വേണ്ടി അപ്പോൾ അതാ നമ്മൾ സൂപ്പർ സൂപ്പർ ടേസ്റ്റായ കറി ഇവിടെ റെഡി ആയിരുന്നു. നമുക്ക് ഇനി അത് ലോഡിലേക്ക് ഇപ്പം നമ്മളിവിടെ കറി റെഡി ആയിക്കണേ. ചെറുപയർ കറി ഇതുപോലെ എല്ലാവരും ചെയ്തു. അസ്സലാമു അലൈക്കും.